ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയോര മേഖലയുടെ വിജ്ഞാനദീപം, പരേതനായ ശ്രീമാൻ ബാപ്പുഹാജിയുടെ സുന്ദര സ്വപ്ന സാഫല്യം. എന്റെ മക്കൾ ഇന്ന് പഠിച്ചു വലുതായി ലോകത്തിന്റെ നാനാഭാഗത്തും വ്യത്യസ്ത കർമ്മ മേഖലകളിൽ അഭിമാനകരമായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്നിതാ ഈ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും ഞങ്ങൾ സജീവമാണ്. ഇന്ന് ഞങ്ങൾ വയനാ ദിനം ആഘോഷിക്കുകയാണ്. വയനാ ദിന ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വാഗത പ്രസംഗത്തിനായി ഇതാ ജ്യോതി ടീച്ചർ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് വായനാ ദിനം ആഘോഷിച്ചുകൊണ്ട് വായനാ വാരാചരണത്തിലേക്ക് കടക്കുകയാണല്ലോ. വായനയുടെ ലോകം അടച്ചുപൂട്ടാൻ ആർക്കും കഴിയില്ല. പുസ്തകങ്ങൾ എന്ന സുഹൃത്തുക്കൾ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുമല്ല, പിന്നെ എന്തിനു സങ്കടപ്പെടുന്നു. ഫോൺ കയ്യിലുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിരുന്നവരൊക്കെ, അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ലെങ്കിൽ പരിഭ്രാന്തരാവാൻ തുടങ്ങി. അപ്പോ ഓൺലൈൻ വായന വളരെ എളുപ്പമായി. കുട്ടികൾക്ക് വായിക്കാൻ എത്രയെത്ര പുസ്തകങ്ങളാണ് ഉള്ളത്. വെറുതെ ഒന്ന് ലിങ്കിൽ തൊടുകയേ ഉള്ളൂ. പുസ്തകം പൈസ കൊടുത്ത് വാങ്ങുകയും വേണ്ട. ഏതായാലും പുസ്തകങ്ങളെ സുഹൃത്തുക്കളാക്കൂ, നല്ല മനുഷ്യരാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രൊഫസർ സോമനാഥൻ സാറിനെയും എച്ച് എം റഹ്മത്ത് മാഷിനെയും എന്റെ പ്രിയ സുഹൃത്തുക്കൾ രവീന്ദ്രൻ മാഷിനെയും വാസുദേവൻ മാഷിനെയും വെക്കൻ കപൂർ മാഷിനെയും എന്റെ പ്രിയപ്പെട്ട ഛാത്രവർത്തകരെയും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ഹെഡ് മാസ്റ്റർ റഹ്മത്ത് സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമുക്ക് ചെവിയോർക്കാം. ഇന്ന് വായനാ ദിനം. വായനാ ദിനത്തോടനുബന്ധിച്ച് അടക്കാക്കുണ്ട് ക്രസന്റ് സ്കൂളിലെ മലയാളം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ മീറ്റിംഗിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വിവിധ മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ ഒന്നിക്കുന്നു. നമുക്കറിയാം, രാജ്യം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഈ വായനാ ദിനം നമുക്കൊരു പോസിറ്റീവ് ഊർജമാക്കി മാറ്റാം. വായനയുടെ ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നതോടുകൂടി ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടായി നമുക്ക് മറിക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയ സമൂഹത്തിനകത്തായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ പ്രചോദനമായിക്കൊണ്ട് ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും ചുരുങ്ങിയത് ഒരു പുസ്തകമെങ്കിലും വായന തുടങ്ങുന്നതിന് ഇത് പ്രചോദനമാകട്ടെ. ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഇത് സംഘടിപ്പിച്ചിട്ടുള്ള മലയാള ക്ലബിലെ എല്ലാ സഹപ്രവർത്തകരെയും ഇതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള എല്ലാവരെയും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും എനിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി മലയാള വകുപ്പിലെ പ്രൊഫസർ സോമനാഥൻ സാറാണ്. ഇതാ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വരുന്നതിന്റെ ഉദ്ദേശം ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കാക്കുണ്ടിലെ ഈ വർഷത്തെ വായനാ വാരം ഉദ്ഘാടനം ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ വർഷത്തെ വായനാ വാരം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. വായനാ ദിനം അല്ലെങ്കിൽ വായനാ വാരം ആഘോഷിക്കേണ്ടുന്ന ഒരവസരമാണ്. അതേസമയത്ത് വായന ആഘോഷിക്കുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഒരു വർഷത്തെ 365 ദിവസവും മനുഷ്യൻ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് വായിക്കാതെ മനുഷ്യന് കടന്നു പോവുക വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ സ്വാഭാവികമായ ജീവിത അന്തരീക്ഷം വായനയുടേത് കൂടിയാണ്. ഒരു മനുഷ്യന്, ഏറ്റവും ദീർഘായുസ്സായ ഒരു മനുഷ്യന്, തന്റെ ആയുഷ്കാലം അത്രയും വായിച്ചാൽ തീരാത്തത്രയും ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ അനവധി ഭാഷകളിലായി ലോകത്ത് ഉണ്ട്. മറ്റൊന്നും ചെയ്യാതെ വായന മാത്രം ചെയ്താൽ പോലും വായിച്ചു തീർക്കാനാവാത്തത്ര വിഭവങ്ങൾ ഇപ്പോൾ തന്നെ ലോകത്ത് പലയിടത്തുമുണ്ട്. അതോടൊപ്പം ഈ മൊബൈൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന വാക്യങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം കൂടി പരിശോധിച്ചാൽ അങ്ങനെ നമ്മൾ നിത്യ ജീവിതത്തിൽ വായിക്കുന്ന മറ്റനവധി കാര്യങ്ങളുണ്ട്.
ബസിന്റെ ബോർഡ് വായിക്കുന്നു, ഹോട്ടലിലെ മെനു കാർഡ് വായിക്കുന്നു, എടിഎമ്മിൽ ഏത് ഭാഷ തിരഞ്ഞെടുക്കണം എന്നുള്ള നിർദ്ദേശം വായിക്കുന്നു, അതിനനുസരിച്ച് ഭാഷ മാറി നമ്മൾ അതിലെ വാക്യങ്ങൾ വായിക്കുന്നു, അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. ഇങ്ങനെ ആളുള്ളതും ആളില്ലാത്തതുമായ അനവധി ഭാഷാ വ്യവഹാരങ്ങൾ നമ്മൾ നിത്യം വായിച്ച് പോകുന്നുണ്ട്. വായനയുടെ ചരിത്രം ഒരുപക്ഷെ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച അതിമഹത്തായ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ബാക്കിപത്രമാണ്. മനുഷ്യന് ഭാഷ കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ആദ്യകാലത്ത് ഇത്തരത്തിലുള്ളൊരു ഭാഷയുണ്ടായിരുന്നില്ല. അത് കണ്ടുപിടിച്ചതിൻ്റെ ശാസ്ത്രം അന്വേഷിച്ചു പോകുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ തലയോട്ടിയുടെ വലുപ്പം കൂടി വരുന്ന ഒരു ഘട്ടം, മസ്തിഷ്കം വലുതാകുന്ന ഒരു ഘട്ടം, അതുപോലെ വാരിയലുകളുടെ നീളം വലുതാകുന്ന ഒരു ഘട്ടം, ശ്വാസകോശം വലുതാകുന്നതിൻ്റെ ഒരു ഘട്ടം. ഈ രണ്ട് ഘട്ടങ്ങളും ചേർന്ന് വന്നപ്പോഴാണ് ഭാഷ ഉണ്ടായതെന്നാണ്. മസ്തിഷ്കം കൊണ്ട് ഭാഷയെ ആലോചിക്കുകയും കോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ശ്വാസം എടുത്ത് അത് പുറത്തേക്ക് വിടുന്നതിന് സമയം കൂടുതലെടുക്കാം എന്നുള്ളൊരു ഒറ്റ ആനുകൂല്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഭാഷ ഉണ്ടായി വന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ഭാഷ ഉച്ഛ്വാസവായുവിലായതുകൊണ്ട്, കാറ്റിലായതുകൊണ്ട് അത് കാറ്റിൽ അലിഞ്ഞു പോകുന്നു. കോവിലൻ പറയും, വാക്കുകൾ കാറ്റാകുന്നു. അങ്ങനെ കാറ്റിൽ അലിഞ്ഞു പോകുന്നത് കൊണ്ട് അതിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. അതിൻ്റെ സഞ്ചാര പരിധിക്ക് നിശ്ചയം, അത് നീട്ടിക്കൊണ്ടുപോകാനാവില്ല. അതൊരു ചുമരിനപ്പുറത്തേക്ക് പോവില്ല, അതൊരു ദേശത്തിനപ്പുറത്തേക്ക് പോവില്ല, അതൊരു കാലത്തിനപ്പുറത്തേക്ക് പോവില്ല. അങ്ങനെ ദേശത്തിനും കാലത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത, വർത്തമാനകാലത്തിൽ മാത്രം നിൽക്കുന്ന, വർത്തമാനകാലത്തിൽ തന്നെ നേരിട്ട് കേൾക്കാവുന്ന അകലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംവേദനം മാത്രമേ അക്കാലത്ത് ഭാഷയ്ക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ തളംകെട്ടി നിന്ന ഭാഷയെ, അതിൻ്റെ പരിമിതിയെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളുടെ വിജയകരമായ പരിസമാപ്തിയാണ് എഴുത്തുവിദ്യ കണ്ടുപിടിച്ചത്. എഴുത്തുവിദ്യ യഥാർത്ഥ സാഹചര്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഭാഷയെ കൊണ്ടുപോകാനുള്ള, സൂചിപ്പിച്ചു വെക്കാനുള്ള ഒരു സാങ്കേതികവിദ്യയായിരുന്നു. ആ സാങ്കേതികവിദ്യ ഇന്ന് നമുക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ അങ്ങനൊരു സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ടാണ് ലോകത്തിലെ അനവധിയായ അറിവുകൾ, അനവധിയായ വികാര വിചാരങ്ങൾ എല്ലാം രേഖപ്പെടുത്തി വെക്കാനും അത് തലമുറകളിലേക്കും ദൂരദേശങ്ങളിലേക്കുമൊക്കെ കൈമാറാനും കഴിഞ്ഞത്. അങ്ങനെ എഴുതിപ്പെട്ടതുകൊണ്ടാണ് അത് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനും കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മാനവരാശിയുടെ വികാസത്തിൻ്റെ ആദ്യ പടി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു വലിയ കുതിച്ചു ചാട്ടത്തിൻ്റെ സ്റ്റെപ്പ് ബോർഡാണ്. ആ വിദ്യ ലോകത്ത് പലയിടത്തും പരന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എഴുത്തുഭാഷ ഇല്ലാത്ത അനവധി ഭാഷകൾ, അനവധി ജനസമൂഹങ്ങൾ ലോകത്ത് പല ഭാഗത്തുമായിട്ട് ജീവിക്കുന്നുണ്ട്. കേരളത്തിലുമുണ്ട് അത്തരം ഭാഷകൾ, എഴുത്തില്ലാത്ത ഭാഷകൾ. അത്തരം ഭാഷകൾ വികസിച്ചു വന്ന് എഴുത്തുണ്ടാകുകയും അവരുടെ അറിവുകളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ ലോകം അതിൻ്റെ സമഗ്രമായ തലത്തിൽ, മനുഷ്യൻ അതിൻ്റെ സമഗ്രമായ തലത്തിൽ മുന്നേറുന്നത് എന്ന് പറയാം. അതിനിയും വരാനിരിക്കുന്നേയുള്ളൂ. ഒരു പക്ഷേ അത്തരമൊരു സാധ്യതയേക്കാൾ എളുപ്പം ഭാഷയെ രേഖപ്പെടുത്താനുള്ള രണ്ടാമത്തെ കണ്ടുപിടുത്തം മനുഷ്യൻ നടത്തിയതാണ്. അത് ശബ്ദത്തെ ശബ്ദമായി രേഖപ്പെടുത്തി വെക്കാനുള്ള സ്വനലേഖകൾ കണ്ടുപിടിച്ച മുഹൂർത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആകാശവാണി പോലെയുള്ള ഒരു മാധ്യമം ഉണ്ടാകുന്നത്, ശബ്ദിക്കുന്ന സിനിമ പോലുള്ള മാധ്യമങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ പടിപടിയായുള്ള വികാസമാണ് ഇന്ന് നമ്മൾ ഡിജിറ്റൽ യുഗത്തിൽ കാണുന്ന ഈ വെർച്വൽ ആയിട്ടുള്ള മീറ്റിംഗ്. ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ കഴിയുന്നു. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് ഈ വാക്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഇത് സാധ്യമാക്കി തീർക്കുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ വികാസമാണ്. ആ വികാസം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ നമുക്കിന്ന് അത് കൂടുതൽ പരിചയപ്പെടാൻ ഇടവന്നത് സത്യത്തിലൊരു മഹാദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. മഹാമാരി നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് അടുത്തിടപഴകാൻ അവസരമില്ല എന്നാണ്. നിങ്ങളൊരു മീറ്റർ അകലം പാലിക്കേണ്ടതുണ്ട്.
ഞാനാണോ നിങ്ങളാണോ ആരാണ് ഈ കോവിഡ് വൈറസിനെ വഹിക്കുന്ന ശരീരം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീർച്ചയില്ല. ആ തീർച്ചയില്ലാത്ത ഘട്ടത്തിൽ നമ്മൾ അകലം പാലിക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസിനെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ, നേരത്തെ അത് കണ്ടുപിടിക്കുകയും നമുക്ക് ശീലിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ക്രിസ്തുദേവന്റെ സംഭാഷണം നേരിട്ട് കേൾക്കാമായിരുന്നു, മുഹമ്മദ് നബിയുടെ വാക്കുകൾ നമുക്ക് നേരിട്ട് കേൾക്കാമായിരുന്നു. ഇപ്പൊ അത് എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത്. ആ തരത്തിൽ മുമ്പേ ഉണ്ടാകും, മൺമറഞ്ഞു പോയ ആൾക്കാരൊക്കെയും നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് എഴുത്തു വിദ്യ ഉണ്ടായതുകൊണ്ട് അത്തരം ആളുകളുടെ അനുഭവത്തെ, അതിന്റെ പിന്നാലെ വന്ന ആൾക്കാർ രേഖപ്പെടുത്തിയ എഴുത്തുകളെ ഒക്കെ വായിച്ചറിഞ്ഞ് നമുക്ക് ആ ലോകത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ ദർശനത്തെയും ഒക്കെ മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി. ഇന്ന് അതും കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാൻഡമിക് എന്നൊക്കെ പറയാവുന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ പരസ്പരം വിട്ടുനിന്നുകൊണ്ട് ജീവിക്കേണ്ടുന്ന അവസ്ഥയാണ്. അച്ഛനമ്മയെയോ അച്ഛനെയോ അമ്മയെയോ ചേച്ചിയെയോ ചേട്ടനെയോ അനുജനെയോ ഒന്നും നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ഈ രോഗം അങ്ങനത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ വായന വേറൊരു ധർമ്മം അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കാരണം ഒരു മനുഷ്യനെ തൊടുക എന്നുള്ളത് ശാരീരികമായി തൊടുന്നത് പോലെ തന്നെ പ്രധാനമാണ് മാനസികമായി തൊടുക എന്നുള്ളത്. അങ്ങനെ മാനസികമായി തൊടാനുള്ള അവസരമാണ് അനവധിയായ കൃതികൾ നമുക്ക് തരുന്നത്. അത്തരത്തിൽ മനുഷ്യന്മാരെ ഉള്ളുകൊണ്ട് തൊടാനും അവരുടെ സങ്കടങ്ങളും വേദനകളും സന്തോഷങ്ങളും വാശികളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് അസഹ്യനായി തീരുന്നത് എന്ന് സ്വയം തിരിച്ചറിയാനും എന്നിട്ട് അത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിൽ നിന്ന് നമ്മെ സ്വയം പിന്തിരിപ്പിക്കാനും സ്വയം പഠിക്കാനും ഒക്കെയുള്ള ഒരവസരമാണ് അത്. ഈ കാലത്ത്, പരസ്പരം തൊട്ടുകൂടാത്ത ഈ കാലത്ത് നമ്മൾ മനസ്സുകൊണ്ട് തൊടുന്ന, ഉള്ളുകൊണ്ട് തൊടുന്ന മറ്റൊരു ലോകത്തെ, വെർച്വലായ ലോകം പോലെ ഒരു സാങ്കല്പിക ലോകത്തെ, ഒരു ആശയ ലോകത്തെ, ഒരു വൈകാരിക ലോകത്തെ നമ്മൾ ഇപ്പോൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിപ്പോഴും, കേരളം ഇപ്പോഴും ഈ കോവിഡ് ഉണ്ടാക്കുന്ന മാനസികമായ ശൈഥില്യത്തെ, ആഘാതത്തെ വേണ്ട പോലെ പഠിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. വലിയ പ്രത്യാഘാതങ്ങൾ അത് മാനസിക ലോകത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരമൊരു പ്രത്യാഘാതത്തെ, നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ മാത്രം മറികടന്നാൽ പോരാ, മനുഷ്യന് സമ്പത്ത് കൊണ്ടോ ഭക്ഷണം കൊണ്ടോ മാത്രം ജീവിക്കാനാവില്ല. അതുകൊണ്ട് അത്തരമൊരു ഒരു ലോകത്തെ, ഒരു മാനസിക ലോകത്തെ അഭിസംബോധന ചെയ്യാനും അതിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അടുത്തിരിക്കാത്ത മനുഷ്യനെ, അകന്നിരിക്കുന്ന മനുഷ്യനെ മനസ്സുകൊണ്ട് തൊടാനും ഉള്ള ഒരു അവസരം, അതിനുള്ളൊരു പ്രാക്ടീസ് ഒരുപക്ഷെ നമുക്ക് വായന തരുന്നു. എത്രയെത്ര ജന്മങ്ങളാണ് നമുക്ക് ഈ താളുകളിലൂടെ പരിചയപ്പെടാൻ കഴിയുന്നത്. അത്തരമൊരു വിശാലമായ മനുഷ്യ ജീവിതത്തിന്റെ വൈകാരിക ലോകത്തെ, വൈചാരിക ലോകത്തെയൊക്കെ തൊട്ടറിയാനുള്ള നമ്മളുടെ ശ്രമങ്ങളുടെ, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശ്രമങ്ങളുടെ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായിട്ട്, ഓർമ്മക്കുറിപ്പുകൾ മാത്രമായിട്ടാണ് വായനാ ദിനത്തെയും വായനാ വാരത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു വികാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്നും മറ്റൊരു മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാനുള്ള, അടുത്തറിയാനുള്ള ഒരു ഉപാധിയായിട്ട് വായന മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു സ്കൂളിന്റെ പ്രിയപ്പെട്ട പിടിഎ പ്രസിഡന്റ് ശ്രീ ജോജി കെ അലക്സ്. ബഹുമാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ സോമനാഥൻ സാർ, ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അടക്കാകുണ്ട് ക്രസന്റ് ഹൈസ്കൂളിന്റെ എച്ച് എം ശ്രീ റഹ്മത്തുള്ള മാഷ്, പ്രിയപ്പെട്ട സ്കൂളിലെ മലയാളം വിഭാഗം അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ലോക വായനാ ദിനമാണ്. അതിന്റെ ഭാഗമായി അടക്കാകുണ്ട് ക്രസന്റ് ഹൈസ്കൂൾ ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന വായനാ ദിന വാരാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അച്ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യം വായനാ ദിനം കടന്നു വന്നിട്ടുള്ളത് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള
ഒരു മഹാമാരിയെ നേരിടുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ വായനാ ദിനം വിപുലമായി ആഘോഷിച്ചതുപോലെ വിപുലമായ ഒരു ആഘോഷ പരിപാടികൾ നമുക്ക് എവിടെയും നടത്താൻ കഴിയുന്നില്ല. വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായും വാർത്തകൾ അറിയാൻ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയകളെയാണ്. വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും എല്ലാം ഉപയോഗിക്കുന്നതിന്റെ ഫലമായി വായനയിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളുടെ യുവതലമുറ പുറകോട്ടു പോവുകയാണ്. അവർക്കറിയേണ്ട കാര്യങ്ങൾ വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ വരികളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അതിനെ വിശാലമായ രീതിയിൽ മനസ്സിലാക്കാൻ പുത്തൻ തലമുറയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്ത് ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും വായനയിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പാടില്ല. കൂടുതൽ കൂടുതൽ വായനയിലൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഭാവി വാഗ്ദാനങ്ങളായി മാറാൻ വേണ്ടി കൂടുതലായി ശ്രമിക്കണമെന്നും നമ്മുടെ സ്കൂളിന്റെ ലൈബ്രറിയും പത്രങ്ങളും മറ്റെല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളും ബഹുജനങ്ങളുമെല്ലാം കൂടുതൽ വായനയിൽ മുഴുകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നല്ല ചടങ്ങ് സംഘടിപ്പിച്ച അടക്കാകുണ്ട് ക്രസന്റ് ഹൈസ്കൂളിലെ മലയാളം വിഭാഗം അധ്യാപകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇനി KHMHSS ആലത്തൂരിലെ വെട്ടംഗ ഫുർമാഷ്, അദ്ദേഹവും നല്ലൊരു എഴുത്തുകാരനാണ് ട്ടോ. ഞാനിന്ന് വായിക്കുന്നത് മായാകൃഷ്ണന്റെ ഭൂതകാലത്തിന്റെ ഭാരം പേറുന്നവൾ എന്ന പുസ്തകമാണ്. നിങ്ങളും നന്നായി വായിക്കണം, കാരണം വായനയാണ് കരുത്ത്. നമുക്കൊരു വിശിഷ്ടാതിഥിയുണ്ട്, പാലക്കാട് ജില്ലയിൽ കുണ്ടൂർക്കുന്ന് സ്കൂളിലെ അധ്യാപകനും കലാകാരനും സാഹിത്യകാരനുമായ രവീന്ദ്രൻ മാഷിദ ഒരു പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ഭർതൃഹരിയുടെ ശതകത്രയം. ഇത് മൂലശ്ലോകങ്ങളും വൃത്താനുവൃത്ത പരിഭാഷയും ഉൾപ്പെടുന്ന പുസ്തകമാണ്. മഹാകവി കൈതക്കൽ ജാതവേദനാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുസ്തകത്തെ എല്ലാവർക്കും പരിചയപ്പെടുത്തുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആശംസകൾ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. നല്ല പുസ്തകങ്ങൾ വായിക്കാനും അവ ഉൾക്കൊള്ളുവാനും എന്നും കഴിയട്ടെ. എന്റെ വായനാ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് വായിച്ച ഒരു വലിയ പുസ്തകം 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ച ഇന്ദുലേഖയാണ്. ഞാൻ അവസാനമായിട്ട് വായിച്ച പുസ്തകവും ഇന്നലെ വായിച്ചു നിർത്തിയ ഇന്ദുലേഖയാണ്. ഇതിനിടെ പലവട്ടം പ്രസ്തുത ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് വായിച്ചപ്പോഴും വളരെ രസകരമായി ആസ്വദിക്കാൻ പറ്റി. ഇന്ന് വായിച്ചപ്പോഴും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓരോ വായനയിലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയുന്ന കൃതിയാണ് മഹത്തായ കൃതി. ഇന്നും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു കൃതിയാണ് ഇന്ദുലേഖ. 1889 ഇന്ദുലേഖ രചിക്കപ്പെട്ടത്. രചിക്കപ്പെട്ടിട്ട് ഒ ചന്തുമേനോൻ രചിച്ചു. രചിക്കപ്പെട്ടിട്ട് 125 വർഷമായി. ചന്തുമേനോൻ ഇന്ദുലേഖയിലൂടെ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇന്നും പ്രസക്തമാണ്. മാധവന്റെയും ഇന്ദുലേഖയുടെയും പ്രണയത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ചന്തുമേനോൻ പറഞ്ഞത് കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതവും ആ ജീവിതത്തിന്റെ ദുഷിപ്പുകളും ആ സമൂഹം ഏതു തരത്തിലേക്കാണ് മാറേണ്ടത് എന്ന ദർശനവുമാണ്. വിവാഹത്തെപ്പറ്റിയും വിദ്യാഭ്യാസത്തെപ്പറ്റിയും പുതിയ കാഴ്ചപ്പാടുകൾ, അന്ന് നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായം, അന്ന് നിലനിന്നിരുന്ന സംബന്ധ രീതികൾ, അവയ്ക്കൊക്കെ പകരമായി പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ ഇന്ദുലേഖയ്ക്ക് കഴിഞ്ഞു. വിവാഹത്തെപ്പറ്റി ചന്തുമേനോൻ
മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. വിവാഹം എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ ഉത്തരവാദിത്വം പുതിയ തലമുറയെ വിവാഹിതരാക്കുക എന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമല്ല. നല്ല വിദ്യാഭ്യാസം പുതിയ തലമുറയ്ക്ക് കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, കുട്ടികളെ നല്ല വിദ്യാസമ്പന്നരും വ്യക്തിത്വമുള്ളവരുമാക്കി മാറ്റുക. വിവാഹം അവർ ചെയ്തോളൂ. ഇണയെ കണ്ടെത്തേണ്ടത് അവരവരുടെ ആവശ്യമാണ്. ഇന്നും പ്രസക്തമായ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ, ഇന്നും നമ്മൾ ആർജിച്ചെടുത്തിട്ടില്ലാത്ത പല കാര്യങ്ങളും മുന്നോട്ട് വെക്കാൻ ഈ ഇന്ദുലേഖ എന്ന നോവലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും ഈ ഇന്ദുലേഖ എന്ന ഈ നോവൽ ഒരു വട്ടം കൂടെ വായിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി പറയുവാനായി ഇതാ നമ്മുടെ ഷഹീറ ടീച്ചർ എത്തിയിരിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ വിശിഷ്ടാതിഥി സോമനാഥൻ സാർ, എച്ച് എം റഹ്മത്തുള്ള സാർ, അത്തിപ്പറ്റ രവി മാഷ്, ടി ടി വാസുദേവൻ സാർ, വെട്ടം ഗഫൂർ സാർ, മറ്റ് സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. എന്നും പുതിയ പുതുമകളോട് പുതിയ രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ നമ്മൾ അന്വേഷിക്കുമ്പോൾ 2020-21 കാലത്തിലെ വായനാദിനം ഏറെ പുതുമകളോട് തന്നെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇലക്ട്രോണിക് വായനയുടെ തരംഗം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഈ പുതിയ സാമൂഹിക സാഹചര്യത്തിൽ വായന ഏറെ പ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. നല്ല വായനക്കാരനായ ഒരാൾ ഒരു ജീവിതമല്ല, 100 ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. താൻ വായിച്ച കഥാപാത്രങ്ങളിലൂടെ താൻ അറിഞ്ഞ ലോകത്തിലൂടെ വ്യത്യസ്തമായ ജീവിതമാണ് അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ സോമനാഥൻ സാർ, അത്തിപ്പറ്റ രവിമാഷ്, വെട്ടം ഗഫൂർ സാർ, ടി ടി വാസുദേവൻ സാർ എന്നിവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടിയിൽ ആശംസകൾ നേർന്ന എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ശ്രവിക്കുന്ന എൻ്റെ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.